ആർ ആർ ആറിനെ ഓസ്കർ അവാർഡ് കിട്ടിയിരിക്കണോ നിർവാണിക്ക. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സിനിമ ഓസ്കറിന് പോയ മോഹൻലാലിൻ്റെ ഗുരുവാണ്. ഈവൻ അമേരിക്കയുടെ ലഗാൻ പോലും ഓസ്കർ അവാർഡ് കിട്ടിയില്ല. ഈ ഓസ്കർ അവാർഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നാഷണൽ അവാർഡാണ്. അത് അമേരിക്കയുടെ അവാർഡ് കൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരിക്കൊരു അവാർഡ് ഗോൾഡൻ ഗ്ലോബ് പോലെ അങ്ങനത്തെ അവാർഡ്സാണ്. അവിടെ പോയി ഒരുപാട് മാർക്കറ്റിംഗ് ഒരുപാട് കള്ളത്തരം കാണിച്ചാണ് ഇവർ ഓസ്കർ നേടുന്നത്. ഓസ്കറിൻ്റെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു മിനിറ്റ് അഭിനയിച്ച ആൾക്ക് കൂടും അല്ലെങ്കിൽ ഓസ്കർ അവാർഡ് കിട്ടുക നല്ല അഭിനയമാണെങ്കിൽ. പക്ഷേ ഓസ്കർ അവാർഡ്സ് ഓൺലി അമേരിക്കയുടെ നാഷണൽ അവാർഡ് മാത്രമാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫിലിം കെയിൻസിൽ പോയിട്ടുണ്ട്, പാരീസിൽ കെയിൻസ് ഫിലിം ഫെസ്റ്റിവല്ല വാനപ്രസ്ഥമല്ല, അതൊക്കെയാണ് റിയൽ അച്ചീവ്മെൻറ്റ്. ഈവൻ മമ്മൂട്ടിയുടെ പടങ്ങളും പോയിട്ടുണ്ട്, അങ്ങനെ പല ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ. ഇപ്പോൾ പണ്ട് മലയാള സിനിമയുടെ ഡയറക്ടറിനായിരുന്നു ജോൺ അബ്രഹാം പറഞ്ഞാൽ 1986 മരിച്ചു പോയ ആൾ. അയാൾ 4 സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ 4 സിനിമയും പടം ജോൺ അബ്രഹാം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹിന്ദിയിൽ അഭിനയിക്കുന്ന ജോൺ അബ്രഹാം അല്ല, പണ്ട് 1986 മരിച്ചു പോയ ആളാണ് ഡയറക്ടർ. അയാളുടെ 4 പടം അയാൾ ഉണ്ടാക്കിയിട്ട്, പക്ഷേ 4 പടവും പല ഫിലിം ഫെസ്റ്റിവലിനും പോയതാണ്. ഫിലിം ഫെസ്റ്റിലായിരിക്കും ബെർലിൻ ഫിലിം ഫെസ്റ്റിൽ. ഇങ്ങനെ ഫിലിം ഫെസ്റ്റിൽ പോകണം ശരിക്കുള്ള അച്ചീവ്മെൻറ്റാണ്, അല്ലാതെ ഓസ്കറൊന്നുമല്ല. ഓസ്കർ ഇസ് ഓൺലി അമേരിക്കയുടെ നാഷണൽ അവാർഡ്. അമേരിക്ക ആയതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡും ഇങ്ങനെ ഫിലിം ഫെസ്റ്റിൽ, അതൊക്കെ റിയൽ അച്ചീവ്മെൻറ്റാണ്. ഇതിലെ കുറേ കള്ളത്തരം കാഞ്ച് മാർക്കറ്റിംഗ് മറ്റും ചെയ്താണ് കിട്ടുന്നത്. ഓസ്കർ ഇസ് ഓൺലി അമേരിക്കാസ് നാഷണൽ അവാർഡ്.